മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിലുള്ളതാ. തോമാ ശ്ലീഹ സ്ഥാപിച്ച് മാർത്തോമാ ശ്ലീഹ ഏരിശലേമിൽ നിന്ന് കൊണ്ടുവന്നതായ ആ പൗരോഹിത്യ പാരമ്പര്യവും ശുശ്രൂഷയുമാണ് ഇവിടെയുള്ളത്. ആ പൗരോഹിത്യ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാല് കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെയും മേൽപ്പട്ടക്കാരെയും വാഴിച്ചു എന്നുള്ളത് യാക്കോബ് ദ്രുതീൻ പാത്രികീസ് ബാബ തന്നെ അദ്ദേഹത്തിൻ്റെ മലങ്കര സഭാ ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ മലങ്കര സഭയുടെ പൗരോഹിത്യ പാരമ്പര്യം ഒന്നാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നതാണ്. അതിനുശേഷം നാലാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നുള്ളതായ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ അവിടെ സുറിയാനി സഭാ പാരമ്പര്യം, ഇവിടെ ഒരു സുറിയാനി സഭാ പാരമ്പര്യം, തോമാ ശ്ലീഹ അത് സുറിയാനി പാരമ്പര്യമാണ് അദ്ദേഹം കൊണ്ടുവന്നതുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കിവിടെ യോജിച്ചു പോകുവാനായിട്ട് പ്രയാസമുണ്ടായി. അങ്ങനെ 13 നൂറ്റാണ്ടുകൾ പിന്നിട്ടു. 16-ാമത്തെ നൂറ്റാണ്ടിൽ ആണ്, അല്ലെങ്കിൽ 15-ാമത്തെ നൂറ്റാണ്ടിലാണ് ലത്തീൻ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം ഇവിടെ വരുന്നത്. 1599 മുതൽ 1653 വരെ ഏതാണ്ട് 54 വർഷം മലങ്കര സുറിയാനി സഭയുടെ മേൽ ലത്തീൻ പാരമ്പര്യം അടിച്ചേൽപ്പിച്ച് സുറിയാനി സഭാ പാരമ്പര്യം മാറ്റിവെച്ചു. 14 നൂറ്റാണ്ടുകൾ തുടർന്നുന്ന പാരമ്പര്യത്തെ മാറ്റിക്കൊണ്ട് നിർബന്ധിതമായി ലത്തീൻ പാരമ്പര്യത്തിലേക്ക് പോയി. എന്നാൽ അതിനുശേഷം 1653 ഊനംകുരിശ് സത്യത്തോടുകൂടി അതിനെ സഭ നിഷ്കരണം തള്ളിക്കളഞ്ഞു. 1665 ആദ്യമായിട്ട് പാശ്ചാത്യ സുറിയാനി സഭാ പാരമ്പര്യം നമ്മിലേക്ക് വരുന്നു. അതുവരെ നമ്മൾ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമായിരുന്നു. എന്നാൽ 1665 മുതൽ തുടങ്ങിയതായ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യവും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും ഒരുമിച്ച് ഇവിടെ വളർന്നു. എന്തുകൊണ്ടാണ് ലാറ്റിൻ പാരമ്പര്യത്തെ തള്ളിയത്? 14 നൂറ്റാണ്ടായിട്ട് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു പാരമ്പര്യത്തിനെതിരായ ഒരു പാരമ്പര്യം വന്നപ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ വരുന്നതായ തോമാ ശ്ലീഹായുടെ പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതായ സഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് അതൊരുമിച്ച് നമ്മൾ പോവുകയും 1809 കണ്ണനാട് പടിയോലയിലാണ് ആദ്യമായി മലങ്കര സഭ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിന് പകരമായിട്ട് എടുക്കുന്നത്. അന്ന് മുതൽ 1809 മുതൽ ഔദ്യോഗികമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യം ഈ സുറിയാനി പാരമ്പര്യം പാശ്ചാത്യ സുറിയാനി സഭ പാരമ്പര്യമാണ്. എങ്കിലും ഇന്നും പൗരസ്ത്യ സുറിയാനി സഭ പാരമ്പര്യത്തിലെ പല വാക്കുകളും ആരാധന രീതികളുമൊക്കെ മലങ്കര സഭയിൽ തുടരുന്നുണ്ട്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് മലങ്കര സഭയുടെ ചരിത്രത്തിൽ 1800 മുതൽ 1840 വരെ ഇംഗ്ലീഷുകാർ ഇവിടെ വന്നിരുന്നു. ഇംഗ്ലീഷുകാരുടെ വരവുകൊണ്ട് നമുക്ക് നമ്മുടെ വൈദിക സെമിനാരി സ്ഥാപിക്കുവാനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുവാനും ഒക്കെ സാധിച്ചു. എന്നാൽ ഇംഗ്ലീഷുകാർ വന്ന് നവീകരണ സഭയിലുണ്ടായി പ്രോട്ടസ്റ്റാന്റിസം സഭയിലുണ്ടാക്കുവാൻ ശ്രമിച്ചതായ സമയത്ത് നമ്മുടെ പിതാക്കന്മാർ അതിനെ നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത്. അതൊരു കേവലം 1800 മുതൽ 1840 വരെ മാത്രം നിലവിലിടുന്നതാണ് നമ്മളുമായുള്ള ബന്ധം. പക്ഷേ അത് കൊച്ചിൻ അവാർഡോടുകൂടി നമ്മൾ 1840 അത് തിരസ്കരിച്ചതായ സമയത്ത് CSI സഭ എന്ന് പറയുന്നത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നവീകരണക്കാരായിട്ട് എബ്രഹാം മൽപ്പാൻ്റെ നേതൃത്വത്തിൽ മാർത്തോമാ സഭയും രൂപാന്തരപ്പെടുന്നത് അതിൽ നിന്നാണ്. അതിനുശേഷമാണ് മലങ്കര സഭയിലേക്ക് അന്ത്യോക്യ പാത്രികേയസ്മാർ വരുന്നത്. 1876 ആദ്യമായി മലങ്കര സഭയിൽ ഒരു അന്ത്യോക്യ പാത്രികേയസ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ പിന്നീട് 1876 മുതൽ 1912 വരെ അന്ത്യോക്യൻ പാത്രികേയസിൻ്റെ കീഴിലുള്ള ഭരണത്തിലാണ് മലങ്കര സഭ നിന്നിരുന്നത് എന്നുള്ളത് നമുക്കല്ല എല്ലാവർക്കും അറിയാം. അതായത് 42 വർഷം മലങ്കര സഭ അന്ത്യോക്യ പാത്രികീസിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായി എന്ന് നമുക്ക് പറയാം. എന്നാൽ അതിനുശേഷം 1912 കാതോലിക്കേറ്റ് സ്ഥാപിച്ചതോടുകൂടെ മലങ്കര സഭയുടെ ഒന്നാം നൂറ്റാണ്ടുമുള്ള സ്വയം ശീർഷകത്വം ലോകം അംഗീകരിക്കുകയാണ് ചെയ്തത്. അന്നല്ല സ്വയം ശീർഷകത്വം ഉണ്ടാകുന്നത്,
മാർത്തോമാ ശ്ലീഹ മറ്റെല്ലാ ശ്ലീഹന്മാരും ഓരോ സ്ഥലത്ത് പള്ളികൾ സ്ഥാപിച്ചു സഭ തുടങ്ങിയതുപോലെ തന്നെ മലങ്കര സഭയിലും സ്വതന്ത്രമായൊരു സഭ തുടങ്ങിയത് മാർത്തോമാ ശ്ലീഹയുടെ കാലം മുതലാണ്. എ ഡി 37 അന്ത്യോക്കിയയിൽ സഭയുണ്ടായെന്ന് പറയുന്നു. എന്നാൽ എ ഡി 52 ഇവിടെ സഭ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചുവെന്നും ഈ സഭാ പാരമ്പര്യത്തിന് മറ്റ് ലോകത്തിലുള്ള മറ്റ് പൗരാണിക സഭകളൊന്നും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ഈ സഭയുടെ പാരമ്പര്യമെന്ന് പറയുന്നത് ഒമാശ്ലീഹായൽ 1-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി സ്വതന്ത്രമായി നടത്തുന്നത് അതിൻ്റെ മേൽ പല രീതിയിലുള്ളതായിരിക്കുന്ന സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ സഭകളും പരസ്പര സഹായത്തോടുകൂടിയാണ് വളർന്നിട്ടുള്ളത്. നമ്മളിന്ന് ചൊല്ലുന്നതായ യാക്കോബിൻ്റെ തക്സ എന്ന് പറയുന്നത് ഗ്രീക്കിൽ എഴുതിയതാണ്, ഗ്രീക്ക് സഭാ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. ലത്തീൻ പാരമ്പര്യത്തിൽ നിന്നുള്ളതായ പല കാര്യങ്ങളും നമ്മുടെ സഭയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ലത്തീൻ പാരമ്പര്യത്തിൽ നിന്ന് ലാറ്റിൻ പാരമ്പര്യത്തിലേക്കും സിറിയൻ പാരമ്പര്യത്തിലെ പ്രത്യേകിച്ച് എഫ്രൈമിൻ്റെ പാട്ടുകളൊക്കെയാണ് ഇന്ന് ഗ്രീക്ക് പാരമ്പര്യത്തിലും ലത്തീൻ പാരമ്പര്യത്തിലും അധികമായിട്ടുള്ളത്. ഇപ്പോൾ സഭകളെല്ലാം പരസ്പരം സഹായിച്ച് സഹകരിച്ച് വളരുകയാണ്. അത് ഒരു സഭ മറ്റൊരു സഭയുടെ മേലിരിക്കാനുണ്ട്. ആ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാണ് 1912 അബ്ദേദ് മെഷിയ പാത്രികേസ് ബാബായിയുടെ കാതോലിക്കരി സ്ഥാപിക്കുമ്പോൾ 1912 സെപ്റ്റംബർ 15 അദ്ദേഹം എഴുതിയ കൽപ്പനയ്ക്കകത്ത് എഴുതി മലങ്കര സഭയുടെ ഭരണത്തിന് കാതോലിക്ക മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനത്തിൽ ആരോപിക്കുന്ന കാതോലിക്കയെ സ്ഥാനാരോഹണം ചെയ്തിട്ട് പാത്രികേസിനെ പോലെ തന്നെ മൂറോൻകൂദാശ ചെയ്യുന്നതിനും മെത്രാസന്മാരെ വാഴിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് പറയുകയും പാത്രികേസിന് തുല്യനായി ഇവിടുത്തെ സഭയുടെ തുല്യസ്ഥാനിയായിട്ട് കാതോലിക്കായ സ്ഥാനാരോഹണം ചെയ്യുവാണ്. അതിനുശേഷം 1913 19 ഫെബ്രുവരി അദ്ദേഹം നൽകിയ 2-ാമത്തെ കൽപ്പനയിൽ പറയുന്നുണ്ട്, ഈ മലങ്കര സഭയിൽ ഒരു കാതോലിക്ക ഇല്ലാതെ വരുന്ന സമയത്ത് വേറൊരു കാതോലിക്കായെ തിരഞ്ഞെടുത്ത് വാഴിക്കാനുള്ള അധികാരം ഈ മലങ്കര സഭയുടെ സുന്നഖദൂസിൽ നിക്ഷിപ്തമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മലങ്കര സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും എന്താണെന്നുള്ളത് അരക്കിട്ടുറപ്പിച്ചതാണ്. അതുകൊണ്ടാണ് തുടർന്നുള്ള 1958 1995 ഉള്ള വിധിയിലെല്ലാം മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കാണെന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ഈ അവസാനം 2017 ജൂലൈ 3 വിധിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദ ഹയസ്റ്റ് അതോറിറ്റി ഇൻ മലങ്കര സഭ ഈസ് ദ കാതോലിക്കോസ് ഓർ മലങ്കര പത്രം. ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിനപ്പുറമായിട്ടേ അവർ അതോറിറ്റി. ഇതാണ് കാതോലിക്കേറ്റിൻ്റെ സ്വാതന്ത്ര്യവും തനിമയെന്ന് പറയുന്നത്. അത് മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതലുള്ളതാണ്. ഈ സത്യം കാണുവാനുള്ള കണ്ണ് നമുക്കുണ്ടാവണം, ആ കണ്ണ് നമുക്ക് തുറക്കണം. ഇത് കാണാൻ കഴിയാതെയുള്ളതായിരിക്കുന്ന അന്ധകാരമായിരിക്കുന്ന കണ്ണുകൾ ഇന്ന് അനേകം ലോകത്തിലുണ്ട്. ആ കണ്ണുകൾ തുറക്കണം. ആ കണ്ണ് തുറന്ന് സത്യത്തെ മനസ്സിലാക്കുന്ന സമയത്ത് കാതോലിക്കേറ്റിൻ്റെ പ്രസക്തി എന്താണെന്നും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം എന്താണെന്നും മലങ്കര സഭ എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവെന്നും അതിൻ്റെ സ്വത്വബോധം എന്താണെന്നും മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് കാലാകാലങ്ങളിൽ നമുക്കുള്ള ദൗത്യമുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തന രംഗങ്ങളിലും സഭയ്ക്ക് വലിയതായ ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കുവാനും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഊറ്റം കൊണ്ടുകൊണ്ട് സമൂഹത്തിനും മറ്റുള്ളവർക്കും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടുതലായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.